ഡെയിലി വെയർ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ സ്പെഷ്യൽ ഓഫർ. പഴയ ആഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യത്തോടെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. വൃക്ക രോഗിയുടെ ചികിത്സയ്ക്കായി ബിരിയാണി ഫെസ്റ്റിലൂടെ പ്രവാസികൾ സമാഹരിച്ചു നൽകിയത് 10 ലക്ഷം രൂപ. കരുവാരകുണ്ട് അരിമണലിലെ ഉലുവാൻ അനീസിന്റെ ചികിത്സാ നിധിയിലേക്ക് അരിമണൽ പ്രവാസി അസോസിയേഷനാണ് സ്നേഹച്ചെമ്പ് എന്ന പേരിൽ ബിരിയാണി ഫെസ്റ്റ് നടത്തി 10 ലക്ഷം രൂപ സമാഹരിച്ചു നൽകിയത്. അരിമണൽ മദ്രസയിൽ നടന്ന ചടങ്ങിൽ തുകയുടെ കൈമാറ്റം നടന്നു. ഉലുവാൻ മുഹമ്മദ് അനീസ് എന്ന 24-കാരനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരുവാരകുണ്ടിലെ വിവിധ കൂട്ടായ്മകൾ നടത്തുന്ന പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. ജിദ്ദ കരുവാരകുണ്ട് അരിമണൽ പ്രവാസി കൂട്ടായ്മ സ്നേഹച്ചെമ്പ് എന്ന പേരിൽ നടത്തിയ ബിരിയാണി ഫെസ്റ്റിലൂടെ സമാഹരിച്ചത് 10 ലക്ഷം രൂപയാണ്. സമൂഹമാധ്യമ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജിദ്ദയിലെ വിവിധ ഭാഗങ്ങളിൽ 1700 ഓർഡറുകൾ സ്വീകരിച്ച് ആളുകൾക്ക് എത്തിച്ചു നൽകിയതിലൂടെ മാത്രം 6 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. ബാക്കി തുക കൂട്ടായ്മയുടെ സദുദ്യമത്തിന് സുമനസ്സുകളായവർ സംഭാവനയായും നൽകി. കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങളും കൈമൈ മറന്ന് ഇതിനായി പരിശ്രമിച്ചു. അരിമണൽ മദ്രസയിൽ വെച്ച് പ്രവാസി അസോസിയേഷൻ പ്രവർത്തകർ തുക ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് ഏത് ആപത്ഘട്ടത്തിലും നാടിന് ഊർജം പകരുന്നതെന്ന് മഹല്ല് ഖാസി അബ്ദുറഹ്മാൻ റഹ്മാനി പറഞ്ഞു. പ്രവാസി സുഹൃത്തുക്കൾ 10 ലക്ഷത്തോളം രൂപ അവർ ഈയൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ ഇതിനെ ആളുകളിൽ നിന്ന് സമാഹരിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുകയും അതിന് പുതിയതായ ഒരു തലത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആളുകളിൽ നിന്ന് സമാഹരിക്കാൻ പണം സമാഹരിക്കാൻ പറ്റുന്ന ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു സ്നേഹച്ചെമ്പ് എന്ന രീതിയിൽ അവർ ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങിയത്. അൽഹംദുലില്ലാ, പ്രതീക്ഷിച്ചതിലേറെ വിജയകരമായി എന്ന് തന്നെ പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, വിശിഷ്യ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായ അരിമണൽ മഹല്ലി നിവാസികളായ ആളുകൾ, അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഗൾഫ് പ്രവാസികളായ സുഹൃത്തുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈയൊരു പ്രവർത്തനത്തിന് വേണ്ടി കടിഞ്ഞാൻ പിടിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എന്താണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അവരാഗ്രഹങ്ങളൊക്കെ അള്ള നിറവേറ്റി കൊടുക്കട്ടെ. അതിലുപരി അതോടൊപ്പം തന്നെ പണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലേറെ ലഭ്യമാവേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടിക്കഴിഞ്ഞാൽ ആ സാധുവായ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ളതാണ്. ആ സഹായം നമ്മൾ ചെയ്യുന്നു, അതോടൊപ്പം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുഹമ്മദ് അനീസ് എന്ന ചെറുപ്പക്കാരൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. കോവിഡ് തീർത്ത സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും നാട്ടുകാരന്റെ ചികിത്സയ്ക്കായി ഇത്രയും വലിയ തുക കണ്ടെത്തിയത് ഏറെ പ്രശംസനീയമാണെന്ന് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കുര്യച്ചൻ കോലഞ്ചേരിയും പറഞ്ഞു. അയാളുടെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കിഡ്നി ഇപ്പോൾ 24 വയസ്സായി. അയാളുടെ രണ്ടാമത്തെ കിഡ്നിയും ഡെഡായിട്ടുണ്ട്. അതിന് നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യ സ്നേഹികളും കൂടി സ്വരൂപിച്ച് ചികിത്സിക്കാൻ തീരുമാനിച്ചു. ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. അതിന് അരിമണലിലെ പ്രവാസികളായ സഹോദരന്മാർ തന്ന ഈ നല്ലൊരു പിന്തുണയ്ക്കും സഹായത്തിനും അരിമണലിലെ എല്ലാ നാട്ടുകാർക്കും വേണ്ടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ മേച്ചേരി മൊയ്തീൻകുട്ടി, മടത്തിൽ അംജദ്, പ്രവാസി കമ്മിറ്റി പ്രതിനിധികളായ അസൈനാർ മുതുക്കോടൻ, ഉബൈദ് മുരിങ്ങാപ്പറമ്പൻ, മൂത്താലി റഫീഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്.